നമസ്കാരം. നമ്മളെല്ലാവരും നമ്മുടെ ഭരണഘടനയെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന യഥാർത്ഥ ഇന്ത്യൻ പൗരന്മാരാണ്. പക്ഷേ ഈ ഭരണഘടനയിൽ ചില വകുപ്പുകളും ചില ചട്ടങ്ങളുമൊക്കെ ചില ആളുകൾ പർപ്പസ്ഫുള്ളായി, അതായത് അവർക്ക് അവരുടേതായ ദുരുദ്ദേശം ചേർത്ത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തുകയും ഭരണഘടന ഭേദഗതി വരുത്തുകയും ഒക്കെ ചെയ്തത് എത്രയോ കാലങ്ങളായി അതിൻ്റെയൊക്കെ ഫലം ഇവിടുത്തെ ഒരു സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഒരു വേദനയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കാലം കുറച്ച് പുറകോട്ട് സഞ്ചരിച്ചാൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്താണ്. 30A എന്ന വകുപ്പിനെക്കുറിച്ച് പ്രേക്ഷകർ കേട്ടിട്ടുണ്ടോ? 30A ഭരണഘടനയുടെ 30A അനുച്ഛേദത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരുപാട് അനുച്ഛേദങ്ങളുണ്ട്. നമ്മളെല്ലാവരും ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയും ഭരണഘടനയും ഒന്നും അങ്ങനെ ഹൃദിസ്ഥമാക്കാത്തതുകൊണ്ടും അതിലൂടെയൊന്നും നിരന്തരം കടന്നു പോകാത്തതുകൊണ്ടും വകുപ്പുകളുടെ പ്രത്യേകതയും മറ്റു കാര്യങ്ങളുമൊക്കെ അത് വായിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അത് വായിച്ച ഒരു സുഹൃത്ത് നമുക്ക് അയച്ചു തന്ന ഒരു കുറിപ്പാണ് ഈ വാർത്തയ്ക്ക് ആധാരം. അതായത് 30A വകുപ്പിനെക്കുറിച്ചാണ് ഈ ഒരു കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹം തുടങ്ങുന്നത് ഇങ്ങനെ തന്നെയാണ്, അതായത് നെഹ്റു ഹിന്ദുക്കളോട് ചെയ്ത ഈ ചതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കുറിപ്പ് ആരംഭിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആക്ട് 30 എ എന്ന്? നിങ്ങൾക്കറിയുമോ 30A എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? ഇനിയും അറിയുവാൻ വൈകരുത് എന്ന് സുഹൃത്ത് സൂചിപ്പിക്കുന്നു. ഭരണഘടനയിലുള്ള ഒരു നിയമമാണ് 30A. ഈ നിയമം ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ നെഹ്റു ആദ്യമായി ശ്രമിച്ചപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ അതിനെ നഖശിഖാന്തം എതിർത്തതായി ചരിത്ര വസ്തുതകൾ സൂചിപ്പിക്കുന്നു. ഇത് ഹൈന്ദവ സമൂഹത്തിന് ഒരിക്കലും ഉതകുന്ന ഒരു വകുപ്പല്ല, അല്ലെങ്കിൽ അവർക്ക് ഗുണകരമായൊരു വകുപ്പല്ല, അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വകുപ്പാണ് എന്നുള്ള കാര്യം പട്ടേൽ, സർദാർ വല്ലഭായ് പട്ടേൽ ജിക്ക് അന്ന് തന്നെ അറിയാമായിരുന്നു. അന്ന് ഈ വകുപ്പ് ഉൾപ്പെടുത്തരുത് എന്ന് പറഞ്ഞു. സർദാർ പട്ടേൽ പറഞ്ഞു, ഈ നിയമം ഹിന്ദുക്കളോടുള്ള കടുത്ത വഞ്ചനയാണ്. അതിനാൽ ഈ കരിനിയമം ഭരണഘടനയിൽ കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ മന്ത്രിസഭയിൽ നിന്നും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും രാജിവെച്ച് പുറത്തു പോകും. എന്നിട്ട് എല്ലാ ഭാരത ദേശവാസികളെയും കൂടെ കൂട്ടി ഈ വഞ്ചനയ്ക്കെതിരെ, ഈ കരിനിയമത്തിനെതിരെ മുന്നിൽ നിന്നുകൊണ്ട് പ്രക്ഷോഭം നയിക്കുമെന്നായിരുന്നു അന്ന് സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞത്. അങ്ങനെ തൽക്കാലം സർദാർ പട്ടേലിന്റെ ദൃഢതയ്ക്ക് മുന്നിൽ നെഹ്റുവിന് മുട്ടുമടക്കേണ്ടി വന്നു. ദൗർഭാഗ്യവശാൽ എങ്ങനെയാണെന്നറിയില്ല, കുറച്ചു മാസങ്ങൾക്കുള്ളിൽ അപ്രതീക്ഷിതമായി സർദാർ പട്ടേൽ കൊല്ലപ്പെടുകയായിരുന്നു, മരണപ്പെടുകയായിരുന്നു. പട്ടേലിന്റെ മരണശേഷം ഉടൻ തന്നെ നെഹ്റു ഈ നിയമത്തെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചു. പട്ടേലിനെ എന്ത് ചെയ്തു നെഹ്റു എന്നുള്ള കാര്യം ഇപ്പോഴും ചർച്ചാ വിഷയമാണ്. 30A എന്താണ്? ഈ ആക്ട് പ്രകാരം ഹിന്ദുക്കൾക്ക് അവരുടെ ഹിന്ദുമതം ഹിന്ദുക്കൾക്ക് ഇടയിൽ തന്നെ പഠിപ്പിക്കാൻ പാടില്ല. ആക്ട് 30A അതിന് അനുവാദമോ അധികാരമോ നൽകുന്നില്ല. പിന്നെ ഹിന്ദുക്കൾ അവരുടെ സ്വന്തം പ്രൈവറ്റ് കോളേജുകളിലും ഹിന്ദു ധർമ്മം പഠിപ്പിച്ചുകൂടാ. ഹിന്ദുമതം പഠിപ്പിക്കുന്നതിന് വേണ്ടി കോളേജ് തുടങ്ങുവാൻ പാടില്ല. ഹിന്ദുമതം പഠിപ്പിക്കുന്നതിന് വേണ്ടി ഹിന്ദു മതപാഠശാലകൾ തുടങ്ങുവാൻ പാടില്ല. സർക്കാരിൻ്റെ സ്കൂളിലോ കോളേജിലോ ഹിന്ദുമതം പഠിപ്പിക്കുവാൻ ആക്ട് 30A പ്രകാരം അനുവാദമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. നമുക്കതിലേക്ക് ഒന്നുകൂടി വരാം. പക്ഷേ വിചിത്രമായ കാര്യം എന്തെന്നാൽ ഈ വകുപ്പിൻ്റെ ഭരണഘടനയിൽ നെഹ്റു ഉൾക്കൊള്ളിച്ച വേറൊരു നിയമമുണ്ട്. അതാണ് ആക്ട് 30 അനുച്ഛേദം. ഈ ഇത് പ്രകാരം മുസ്ലിങ്ങൾക്ക് അവരുടെ മതപഠനത്തിനു വേണ്ടി ഇസ്ലാമിക മതപാഠശാലകൾ സ്ഥാപിക്കാം, ആരംഭിക്കാം. മുസ്ലിങ്ങൾക്ക് അവരുടെ മതം പഠിപ്പിക്കാം. മുസ്ലിങ്ങൾക്ക് അവരുടേതായ മദ്രസ തുടങ്ങുവാൻ ആക്ട് 30 പൂർണ്ണ അധികാരവും അനുമതിയും നൽകുന്നു. ക്രിസ്ത്യാനികൾക്കും അവരുടേതായ മതപാഠശാലകളും കോളേജുകളും സ്ഥാപിച്ച് യഥേഷ്ടം അവരുടെ മതം പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുവാനുള്ള പൂർണ്ണ അധികാരവും അനുമതിയും ഭരണഘടനയിലെ ആക്ട് 30 അവർക്ക് നൽകുന്നുണ്ട്. ഇതിൻ്റെ അകത്തുള്ള മറ്റൊരു നിയമവശം പരിശോധിച്ചു കഴിഞ്ഞാൽ ഹിന്ദുക്ഷേത്രങ്ങളുടെ എല്ലാം ധനവും സമ്പത്തുമെല്ലാം ഇഷ്ടം പോലെ സർക്കാരിൻ്റേതാക്കാം. ഹിന്ദുക്ഷേത്രങ്ങളിൽ ഹിന്ദു ഭക്തന്മാർ സമർപ്പിക്കുന്ന ധനവും മറ്റ് സംഭാവനകളും സർക്കാരിൻ്റെ ഖജനാവിലേക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം. അതേസമയം മുസ്ലിം പള്ളികളിലും ക്രിസ്ത്യൻ പള്ളികളിലും ഉള്ള ഈ ധനവും സംഭാവനകളും ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് പൂർണ്ണമായി എടുക്കാം. അങ്ങനെ പോകുന്നു ഈ ആക്ടിൻ്റെ സവിശേഷതകൾ. ഈ 30A യും 30ഉം ഹിന്ദുക്കളോടുള്ള കൊടിയ വഞ്ചനയായി തന്നെ ഇന്നും തുടരുകയാണ്. എല്ലാവരും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം, മറ്റുള്ളവരെ ബോധവൽക്കരിക്കണം ഈ ഒരു വിഷയത്തിൽ എന്നുള്ളതാണ് പറയാനുള്ളത്. അതായത് ഹൈന്ദവ ധർമ്മത്തെ എങ്ങനെ ഇല്ലാതാക്കാം എന്നാണ് നെഹ്റു നോക്കിയത്. നെഹ്റു കാശ്മീരി പണ്ഡിറ്റാണ്, കാശ്മീരി ബ്രാഹ്മൺ ആണെന്ന് പറയുന്നു. ഒരിക്കലുമല്ല. നെഹ്റുവിൻ്റെ ജനനവും നെഹ്റുവിൻ്റെ ചരിത്രവും പിതൃത്വവും ഒക്കെ ഒരുപാട് ചർച്ചയായതാണ്. ഗിയാസുദ്ദീൻ ഗാസി എന്ന് പറയുന്ന ഒരു വ്യക്തി, അതായത് ഈ മുഗൾ ഭരണകാലത്തെ ഒരു പോലീസ് കമ്മീഷണറായിരുന്നു, ഇയാൾ നെഹ്റുവിൻ്റെ മുത്തശ്ശനാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ജനനം പോലും കൃത്യമായി ഇനിയും ചരിത്ര രേഖകളിൽ രേഖപ്പെടുത്താത്ത നെഹ്റു ഹിന്ദു വിശ്വാസിയാണെന്നും ബ്രാഹ്മണനാണെന്നും ഒക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഹൈന്ദവ സംസ്കാരങ്ങൾക്കും ഹൈന്ദവ വിശ്വാസങ്ങൾക്കും ഹിന്ദു മതത്തിനും എതിരെ ഇത്തരത്തിൽ ഒരു നിയമമുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞാൽ അത് ഏത് തരത്തിലുള്ള ഒരു ധാർമ്മികമായ ചർച്ചയിലേക്കാണ്, അല്ലെങ്കിൽ ധാർമ്മികമായ ഒരു ചിന്താഗതിയിലേക്കാണ് നമ്മളെ കൊണ്ട് എത്തിക്കുക എന്നറിയില്ല. നെഹ്റു ചെയ്തത്, നെഹ്റു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
ഇന്ത്യയെ തന്നെ ചതിക്കുകയും ഒറ്റിക്കൊടുക്കുകയും ചെയ്ത നയവഞ്ചകനാണ് നെഹ്റു എന്ന് ചരിത്ര രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പല ചരിത്രകാരന്മാരും അതുമായി ബന്ധപ്പെട്ട് എഴുതുകയും പറയുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഇപ്പോൾ ആക്ട് 30 ആക്ട് 30 ഞാൻ വായിച്ചത് പ്രേക്ഷകർക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി പറയാം. അതായത് ഹൈന്ദവധർമ്മം പഠിപ്പിക്കാനും ഹൈന്ദവധർമ്മം പുലർത്താനും ഹൈന്ദവധർമ്മത്തെ ഒരു ആരാധനാക്രമമാക്കി അല്ലെങ്കിൽ ഒരു പഠനക്രമമാക്കി മാറ്റാനും ഒന്നും അനുവാദമില്ല. എന്നാൽ ഈ രീതിയിൽ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് അവരുടെ മതം പഠിപ്പിക്കാനും അവരുടെ മതം പ്രചരിപ്പിക്കാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവും കൊടുക്കുന്നു. ഇതാണ് 30A. ഇനി 30 വന്നാൽ ഈ ക്ഷേത്രങ്ങളിലും അതുപോലെയുള്ള ഹൈന്ദവ ആരാധനാലയങ്ങളിലെയും ധനവും സർക്കാരിന് വേണമെങ്കിൽ കണ്ടുകെട്ടാം അല്ലെങ്കിൽ സർക്കാരിൻ്റെ അധീനതയിലാക്കാം എന്ന നിയമവുമാണിത്. ഈ നിയമം നിയമവിദഗ്ധരെല്ലാവരും കൂടി ഹൈന്ദവധർമ്മത്തെയും ഭാരതീയ ദർശനങ്ങളെയും അംഗീകരിക്കുന്ന വിശ്വസിക്കുന്ന നിയമവിദഗ്ധരെല്ലാവരും കൂടി ചേർന്ന് സുപ്രീം കോടതിയിലോ മറ്റോ ഒരു അതിൻ്റെ ഒരു ഹർജി ഫയൽ ചെയ്ത് ഈ നിയമത്തെ മാറ്റിയെഴുതാനുള്ള ശ്രമമുണ്ടാക്കണം. അതിനുവേണ്ട ഒരു ക്യാമ്പയിൻ തുടങ്ങണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രിയപ്പെട്ട സുഹൃത്ത് നമുക്ക് ഈ കുറിപ്പ് അയച്ചു തന്നത്. വളരെ സന്തോഷം. തീർച്ചയായും നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഹൈന്ദവധർമ്മത്തെ മാറ്റി നിർത്താനും ചവിട്ടി മാറ്റാനുമുള്ള ആ അത്രയും കാലത്തെ പരിചയമുള്ള അത്രയും കാലത്തെ പഴക്കമുള്ള ആ ഒരു നിയമം അതിനെ മാറ്റിയെഴുതണം. 30A 30 എന്ന് പറയുന്ന ഈ രണ്ട് നിയമങ്ങളെ മാറ്റിയെഴുതാനുള്ള ഒരു നടപടി ഉണ്ടാകണം. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും ഈ വിഷയത്തിൽ കാര്യമായി തന്നെ ഇടപെടണം. ഭരണഘടനാ ഭേദഗതി പാർലമെന്റിൽ പാസ്സാക്കിയെടുത്ത് അതിനെ ഒരു നിയമം നിയമപരിരക്ഷ നൽകി അതിനെ നിയമ ഭേദഗതിയാക്കി മാറ്റി ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തെ സംരക്ഷിക്കാനും ഹൈന്ദവ സംസ്കാരത്തെയും മതത്തെയും സംരക്ഷിക്കാനുമുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടത്. അതിൻ്റെ ഉദ്ദേശശുദ്ധിയാണ് ഇവിടെ പ്രകടമാകുന്നത്. തീർച്ചയായും ഇത് കൊടും ചതിയുടെ കഥയാണ്, നെഹ്റുവിൻ്റെ ചതിയുടെ കഥയാണ്. നെഹ്റുവിന് പിന്നാലെ വന്ന കോൺഗ്രസിൻ്റെ ഒരു മന്ത്രിയും ഇതിനെക്കുറിച്ചൊന്നും ചിലപ്പോൾ ചിന്തിച്ചു പോലും കാണില്ല. അതങ്ങനെ കിടക്കട്ടെ. മാത്രമല്ല ഈ നിയമത്തെ എതിർത്ത സർദാർ വല്ലഭായ് പട്ടേൽ ഈ ഒരു കാര്യം നെഹ്റുവിനോട് സംസാരിച്ച് അല്പം നാൾ കഴിഞ്ഞപ്പോൾ മരണപ്പെടുകയും ചെയ്തു. അതിലും ദുരൂഹത ഇന്നും നിലനിൽക്കുകയാണ്. എന്തൊക്കെയായാലും 30A 30 ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികൾക്കും ഹൈന്ദവ സമുദായത്തിലെ ഓരോ അംഗത്തിനും ഒട്ടും ശുഭകരമായ ഒരു കാര്യമല്ല. അത് എത്രയും പെട്ടെന്ന് മാറ്റിയെഴുതിയേ പറ്റൂ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് അനുകൂലമായ വിധി സമ്പാദിക്കാൻ അത് അനുകൂലമായ നിയമ പരിരക്ഷ നൽകാനായി എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക തന്നെ വേണം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.